പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കര ട്രെൻഡിങ് ആവാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. പലപ്പോഴും എല്ലാവരും ഈ പഴയ നടന്മാരുടെ പഴയത് കാണണമെന്ന് പറയുമ്പോൾ മമ്മൂക്കയെ മാത്രം ഇന്നിന്റെ നിറവിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മമ്മൂക്കയാണ് കാണേണ്ടത് എന്നുള്ള വിധത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കരമായിട്ട് വൈറലാവാറുണ്ട്. ഈ അടുത്തൊരു നാഷണൽ വൈഡ് ഒരു ആക്ടേഴ്സ് റൗണ്ട് ടേബിൾ, ഡയറക്ടേഴ്സ് റൗണ്ട് ടേബിൾ നടന്ന സമയത്ത് വെട്ടിമാരൻ, പാരഞ്ജിത്ത്, സോയാക്ത് എന്നിവരുൾപ്പെടെ ഇപ്പോൾ കാതല്ല അദ്ദേഹത്തിന്റെ സ്വവർഗാനുരാഗിയായിട്ടുള്ള കഥാപാത്രത്തിന് തിരഞ്ഞെടുപ്പിനെ പറ്റി, ബ്രഹ്മയുഗത്തെ പറ്റി, ഇന്ത്യയിൽ ഒരു സൂപ്പർ സ്റ്റാറും ചെയ്യാത്ത രീതിയിലുള്ള തെരഞ്ഞെടുപ്പുകളെ പറ്റിയൊക്കെ വാചാലരാവുന്നത് വലിയ ന്യൂസാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു വിസിബിലിറ്റി എന്നുള്ള രീതിയിൽ ആദ്യമായിട്ടൊരു വാചകം പറയുന്നത് അമിതാണ് ഈ പുതിയതിനെ പറ്റിയിട്ട്. ആൻഡ് ഇപ്പോ അതിന്റെ ഒരു പൂർത്തീകരണം എന്നുള്ള രീതിയിൽ ഇത്രയും വലിയ ചർച്ചയൊക്കെ അമിത് കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? ഞാനൊരു നമ്മളുടെ ആത്മാർത്ഥമായിട്ട് നമ്മള് 20 വയസ്സിൽ നിന്ന് 30 എത്തും, 30 എന്ന് പൊതുവെ 40 എത്തും. നമ്മളുടെ ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങള് വേറെ ആരെക്കാളും നമ്മൾക്കറിയാം. പ്രത്യേകിച്ച് ഇപ്പം ഒരാണായാലും പെണ്ണായാലും ഓരോ വർഷങ്ങൾ കടന്നു പോകുമ്പോഴും നമ്മളിൽ വരുന്ന ചേഞ്ചസ്, ഹൗ ബെറ്റർ വി വേർ കഴിഞ്ഞ ഒരു 5 മുമ്പ്, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കാണുന്ന നമ്മുടെ അച്ഛനും അമ്മയും അങ്കിൾമാരും ഇവരെല്ലാവരും ഈ 40 കളഞ്ഞ് മുമ്പോട്ട് പോകുന്നതെല്ലാം നമ്മൾ നേരിട്ട് കാണുന്നത്. അപ്പൊ കാണുമ്പോഴെല്ലാം ഒരു 10 മുമ്പ് കണ്ട ആൾക്കാരെല്ലാം ഇപ്പോഴും മാറുന്നു. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ഇപ്പോഴത്തെ സിനിമാ നടന്മാരെന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന ഒരു ലോകം ഇങ്ങനെ കടന്നു പോകുന്നതാണല്ലോ. അപ്പൊ ഞാനൊരു ചെറുപ്പത്തിലെ ആദ്യമായിട്ട് കണ്ട സമയത്ത് എന്റെ മുമ്പിൽ ഒരു എന്താ പറയാ, സിനിമ എന്നിലോട്ട് കുത്തിക്കീറ്റിയ രണ്ടാൾക്കാരായിട്ട് ഇവരന്ന് ഇങ്ങനെ കണ്ടോണ്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പൊ അത് ഞാൻ വയസ്സായി തുടങ്ങി, അതായത് എന്റെ കോലം മാറി തുടങ്ങി. ഞാൻ എന്നെ തന്നെ കണ്ണാടിന്റെ മുമ്പിൽ നോക്കുമ്പോഴേക്കും, അതായത് നമ്മൾ തന്നെ നമ്മളോട് പ്രായം കൂടി പോകുന്നതിനെ കുറിച്ച് നമുക്ക് ആ സമയത്താണ് അന്ന് അപ്പുറത്തെ സിനിമാ ലോകത്ത് നിൽക്കുന്ന ഒരാൾ, ഈ ഒരാൾ നമ്മളിങ്ങനെ വിസ്മയിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഈ ലാസ്റ്റ് വന്നൊരു പോസ്റ്റ് ഉണ്ട്, ഈ അവസാനം വന്നൊരു ഫോട്ടോ, ഈ ഫോട്ടോ കാണുമ്പോൾ ഞാൻ ബെറ്റിംഗ് ഇന്നത്തെ ഏത് ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഏത് യൂത്ത് ആക്ടറിനെ പറ്റും പഠിക്കാൻ. ഇത് കേരളത്തിൽ നമ്മള് ചെറുപ്പം മുതലേ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരില് ഹീസ് ഡൂയിങ് ദിസ്. പുറത്തുള്ള ആൾക്കാര് ഇപ്പോ ഒരു രീതിയിൽ വേറെ ആരെയും പറയാൻ പറ്റാതെ വന്നപ്പോഴേക്കും പറഞ്ഞേ പറ്റുള്ളവർക്ക്, ഇനിയും പറഞ്ഞില്ലെങ്കിൽ നമ്മളുടെ ഇത് പറയില്ലേ, കുറേയൊക്കെ നമുക്ക് മലയാളം അല്ലെങ്കിൽ അവന്മാര് അല്ലെങ്കിൽ പുറത്തിരിക്കുന്നവര് ഞാൻ താഴെ കിടക്കുന്ന ബ്ലഡി മദ്രാസി എന്ന് പറഞ്ഞ് വിടുമായിരുന്നു. പക്ഷെ ഇത് ഒരു പരിധി കഴിഞ്ഞും നമ്മളിങ്ങനെ അവര് മറ്റേ കിളവന്മാരെ പോയി അവർക്ക് ഒരു രക്ഷയില്ല, ഇനി ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് അപ്പോഴും ഒരാൾ ഇങ്ങനെ നിന്ന് കാണിക്കാൻ നമ്മൾക്ക് ഗതികെട്ട് പറഞ്ഞു പോകണം, ഇനി രക്ഷയില്ല പറയാൻ. പക്ഷെ നമുക്ക് പറ്റണ്ടോ? നമുക്ക് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ അതിനിപ്പൊ പല ആൾക്കാരും വന്ന് ചിലപ്പോ ഈ വീഡിയോയുടെ താരം എഴുതും, അവന്മാരെ മറ്റേ ഇത് ചെയ്യുന്നില്ലേ, ഇത് ചെയ്യുന്നില്ലേ, ആ സർജറി ചെയ്യുന്നില്ലേ, ഈ മരുന്ന് ചെയ്യുന്നില്ലേ, ഇതൊക്കെ പോട്ടെ, ഒരു കുടവയറില്ലാതെ പിടിച്ചിരിക്കാൻ പറ്റണ്ടോ എന്നെ സംബന്ധിച്ചു പറ്റുന്നു. സോ ഇറ്റ് ഈസ് നോട്ട് ഈസി. ഇത് നമ്മൾ ഇവിടെ ശ്രമിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പറ്റാതെ വരുമ്പോഴാണ് അപ്പുറത്തെ ഒരാൾക്ക് പറ്റാണെങ്കിലും നമ്മൾ ആദ്യം അസൂയിരിക്കും, ആദ്യം നമ്മൾക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു പരിധി ഉണ്ട്, പറഞ്ഞു പോകും. കാര്യം അതൊരു ആക്ടറിന്റെ ഡെഡിക്കേഷനാണ്, വൈൽഡ് മെന്റൽ എന്ന് പറയും. There is only a wild mental person in this world of cinema. നമുക്ക് കൊണ്ടുവരുത്തറിയാം, that is Mamooka. ചിലത് ചിലപ്പോ ഇങ്ങനെ കണ്ണാടിക്കൊണ്ടിരിക്കുന്നവരെ ഇരിക്കുകയും ചെയ്യും, മറ്റേ വർക്ക് നമ്മളെ വിസ്മയിപ്പിക്കില്ല. ഇത് രണ്ടും, his looks as well as his works.